രാജസ്ഥാനിൽ നടന്ന ദേശീയ ജാംബൂരിയിൽ പങ്കെടുത്ത അനുഭവങ്ങൾ പങ്കുവെച്ച് കുട്ടികളും അധ്യാപകരും മറക്കാത്ത അനുഭവമായിരുന്നു രാജസ്ഥാനിലേതെന്നാണ് കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാ സ്കൂളിൽ പുരോഗമിക്കുന്ന സംസ്ഥാന കാമ്പൂരിയിലുള്ളവർ പറയുന്നത് ജോധ്പൂരിൽ പത്ത് ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ എൺപതിനായിരം പേരാണ് പങ്കാളികളായത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ജനുവരി നാലു മുതൽ വരെ നടന്ന ജാബൂരിയിൽ പങ്കെടുത്തത് കൂടുതലും മലപ്പുറത്തുകാരായിരുന്നു തീവണ്ടി മാർഗമായിരുന്നു യാത്ര രാജസ്ഥാനിലെ പാലിമാർ ജോധ്പൂരിൽ പത്തു ദിവസമായിരുന്നു ക്യാമ്പ് എൺപതിനായിരം പേരാണ് പങ്കാളികളായത് കുതിരസവാരി ഷൂട്ട് ഒട്ടകവുമായി യാത്ര രാജസ്ഥാൻ ക്യാമ്പ് ഫയർ പരമ്പരാഗത നൃത്തങ്ങൾ എന്നിവയ്ക്കൊപ്പം നാവികസേനയുടെ ആകാശത്തുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഗൈഡുകൾക്ക് ഏറെ ആവശ്യമായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ജാംപൂരി ഒരിക്കലും കിട്ടാത്ത വേറെ ഒരിക്കലും ഒരിടത്തും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജാംപൂരി ഒരിക്കലും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബട്ട് അവിടുത്തെ ഒരാഴ്ച ജാംപൂരി ഞങ്ങക്ക് നൽകിയത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു അവിടുത്തെ ഓരോ കാര്യങ്ങളും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അവിടെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ന കെയർ സപ്പോർട്ട് കിച്ചണിലെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് അവിടെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ജിജി സാറ് ഞങ്ങളുടെ കണ്ടിജൻസ് സൈഫുദ്ദീൻ സാറ് ഷീല ടീച്ചർ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും മറക്കില്ല അതുപോലെ അടിപൊളിയാക്കാൻ ഈ കാമ്പൂരിയും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്യാമ്പിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നേരിൽ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതാണ് മറ്റൊരു നേട്ടം മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളെ പരിചയപ്പെടാനും അവരോട് ഇടപഴകി ജീവിക്കാനും കഴിഞ്ഞതും അഭിമാനമായി സിക്കിം മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് മലയാളം പഠിപ്പിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട് ജാബൂരിയിലെ എക്സ്കോട്ടിംഗ് അധ്യാപകരായ മേൽമൂറി എം എംഇ ടിയിലെ ടി എം സൈഫുദ്ദീൻ പറപ്പൂർ സെന്റ് ജോൺസ് എച്ച് എസ് എസ്റ്റെഫി പോൾ എന്നിവരും കോട്ടയ്ക്കലിൽ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത നമ്മുടെ കുറെ മക്കളെയും കൊണ്ടുപോയി ആ നാട്ടിലെ ആൾക്കാർ പിന്നെ അവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമ്മുടെ ദ്രൗപദി മുർമു അതുപോലെ തന്നെ പ്ലെയിൻ്റെ കസറത്തുകൾ ആകാശത്തോടാണ് നമ്മൾ ഒരിക്കൽ ഒരു ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കി നിൽക്കും പക്ഷെ എട്ടോ ഒമ്പതോ പ്ലെയിൻ്റെ ഒരു കളി തന്നെയായിരുന്നു അവിടെ പിന്നെ അവിടുത്തെ ആ ജീവിത രീതിയും അവിടുത്തെ തണുപ്പും എന്താ പറയുക എൻ്റെ മക്കൾക്കോ എനിക്കോ ഇനി അങ്ങനെ ഒരു അവസരം കിട്ടില്ല അത് ഞങ്ങൾ അതുപോലെ അറുമാദിച്ചു അവിടെ ആ ഒരാഴ്ച ഞങ്ങൾ അടിച്ചുപഠിച്ചു മക്കളും അവിടെ അധ്യാപകർന്നോ മക്കളെന്നോ ഒരു വേറെ വ്യത്യാസമില്ലാതെ ഈ പരിപാടിയിലൊക്കെ വളരെ ആർദമായി പങ്കുകൊണ്ട് നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി ഞങ്ങൾ എത്തി ശാരീരികമായി കഴിവുള്ളവരെ നേരിട്ടാണ് ജാബൂരിയിലേക്ക് തെരഞ്ഞെടുക്കുക അതുകൊണ്ടുതന്നെ ഇവരെല്ലാം സംസ്ഥാന ജാംപൂരിയിൽ ആദ്യമായാണ് രാജസ്ഥാനിൽ നടന്ന ദേശീയ ജാംപൂരിയിൽ പങ്കെടുത്തവർക്ക് നാലു മെഡലുകളും കാർഫുമാണ് ലഭിച്ചിട്ടുള്ളത് മലബാർ ടൈംസ് കോട്ടക്കൽ